നമസ്കാരം നമ്മുടെ തെരുവുകളിലും നടപ്പാതകളിലും ഒക്കെ തന്നെ ഈ നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് അതിനിടയ്ക്ക് ഒരു വളരെ വിചിത്രമായ വാർത്തയാണ് ഫ്രാൻസിൽ നിന്ന് വരുന്നത് അതായത് അവിടെ നടപ്പാതകളിൽ കാഷ്ടിക്കുന്ന നായ്ക്കളെ കണ്ടെത്താൻ ഡി എൻ എ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് ഫ്രഞ്ച് പട്ടണമായ ബസിയെ നമുക്കിത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നും കാരണം ഇവിടെ മനുഷ്യരോടൊപ്പം തന്നെ തെരുവു നായ്ക്കൾ അങ്ങനെ തെരുവിൽ വിലസുകയാണ് എത്രയോ പേരുടെ ജീവൻ വരെ എടുത്തിട്ടുണ്ട് എന്നിട്ടും നായ്ക്കൾ സ്വൈര്യമായിട്ട് തെരുവിൽ കഴിയുകയാണ് ആ അവസരത്തിലാണ് ഈ ഫ്രാൻസിൽ നിന്നുള്ള ഈ വാർത്ത വരുന്നത് അതായത് വളർത്തു നായ്ക്കളുടെ ഉടമകൾ അവയുടെ ഡി എൻ എ പരിശോധിച്ച് റിപ്പോർട്ട് മുനിസിപ്പാലിറ്റിക്ക് കൈമാറണം അതായത് നടപ്പാതയിൽ കാണുന്ന നായകാഷ്ടത്തിൻ്റെ സാമ്പിൾ പരിശോധിച്ച് ഇതുമായി താരതമ്യം ചെയ്ത് പ്രതിയെ കണ്ടെത്തുകയാണ് ഉദ്ദേശ്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് കേൾക്കുമ്പോൾ മലയാളികൾ വിചാരിക്കും ഇത് നമുക്ക് ഈ തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടങ്ങ് ഫ്രാൻസിലേക്കെങ്ങാണും പോകേണ്ടിയിരിക്കുന്നല്ലോ എന്ന് വഴിയിൽ കാഷ്ടിച്ച നായുടെ ഉടമയ്ക്ക് നൂറ്റി ഇരുപത് യൂറോ അതായത് പതിനൊന്നായിരം രൂപ പിഴയിടും എന്നാണ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് അത് ഒഴിവാക്കണമെങ്കിൽ ഉടമ തന്നെ കാഷ്ടം നീക്കി അവിടെ വൃത്തിയാക്കുകയും വേണം അടുത്ത രണ്ടു വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ബെസിയെ മുനിസിപ്പാലിറ്റി ഈ നിയമങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് നായക്കാഷ്ടം നീക്കി നടപ്പാതകൾ വൃത്തിയാക്കാൻ വർഷം എഴുപത്തിനാല് ലക്ഷം രൂപയാണ് മുനിസിപ്പാലിറ്റിക്ക് ചെലവ് വരുന്നത് അത്ര ചെലവുണ്ടായിട്ട് പോലും ആ നഗരമൊക്കെ എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കണം മനുഷ്യരൊക്കെ എത്ര സ്വര്യമായിട്ട് അവിടെ സഞ്ചരിക്കണമെന്നൊക്കെ ഭരണാധികാരികൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഈ കേൾക്കുന്ന വാർത്ത അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട് നമുക്ക് നമ്മളോട് തന്നെ ഒരു ലജ്ജ തോന്നുകയല്ലേ സ്വസ്ഥമായിട്ട് നടക്കാൻ പോകുന്നില്ല കാഷ്ടം ആയിക്കോട്ടെ പക്ഷേ തെരുവ് നായ്ക്കൾ കുരച്ചുകൊണ്ട് ചാടി വരികയും ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഫ്രാൻസിൽ നിന്നുള്ള ഈ വാർത്ത എന്തായാലും നമുക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്നത് തന്നെയാണ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Malayali Warta Plus, like, share and subscribe.